നമസ്തേ. എൻ്റെ കയ്യിലെ ഒരു പ്ലെയിൻ സാരിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നവമി അല്ലല്ലേ, ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ തീമിലൊരു സാരി ചെയ്തെടുക്കാം. അപ്പോൾ സാരി എടുത്ത്, സാരി അത് ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. കുറേ കാലമായിട്ട് ഞാൻ വെച്ച സാരിയായിരുന്നു. അപ്പോൾ ഓക്കെ, സാരി ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ സാരി. ഇത് ഞാൻ പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് സെറ്റ് സാരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടൈമിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത സാരിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല സാരി. കുറച്ച് അധികം നേരിയതാന്നേ ഉള്ളൂ. പ്രൈസ് ഒന്നും ചോദിക്കരുത് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അത്രയും ഇപ്പോൾ അത്രയായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 6 വർഷമായി. അപ്പം 6 വർഷത്തെ പഴക്കമുള്ള ഒരു സാധനമാണ് ഇത്. ഇത് ഞാൻ പിന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു ടൈം യൂസ് ചെയ്തേ ഉള്ളൂ, പിന്നെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഓൾറെഡി ഇവിടെ ലേസും സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇനി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അല്ലേ. അപ്പം നമുക്കിത് ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാ ടൈമും അല്ലേ ഞാൻ ഈ ഫോട്ടോസെല്ലാം ട്രേസ് ചെയ്തെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ വരക്കല്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ല. സമീല സമീല എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ച് വരക്കാനുള്ള ടൈമൊന്നും ഇപ്രാവശ്യം എടുക്കില്ല. അതുകൊണ്ട് ഞാൻ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോണിൽ നിന്ന് എടുത്തിട്ട് ഈ പിക്ചർ കണ്ട, ഈ പിക്ചറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ പിക്ചറാണ് നമ്മൾ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പിക്ചർ അങ്ങനെ തന്നെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം. ഇത് ഇടലും ചുളിവുള്ളതും ഉണ്ടല്ല, അത് നമ്മളൊന്ന് അയോണം ചെയ്ത് നമ്മളിത് അയൺ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ചുളിവ് അതുപോലെ ഉണ്ടാവും, ഭയങ്കര പണിയാണ്. പിന്നെ ഇപ്പം ഞാൻ എന്താ പറയുക, പെൻസിൽ വെച്ചിട്ട് തന്നെ വരച്ച് കൊടുക്കുക കേട്ടോ ഇതിൽ. ഇപ്പം നമ്മൾ പൊതുവേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിക്ക പിക്ചർ ട്രേസ് എടുക്കും, ട്രേസ് എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അത് കാർബൺ പേപ്പർ വെച്ചിട്ട് അങ്ങനെ വരച്ചിട്ട് എടുക്കലാന്ന് പൊതുവേ ഞാൻ ചെയ്യൽ. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അങ്ങനെ തന്നെ വരച്ച് നോക്കാമെന്നുള്ളൊരു ഐഡിയയിൽ വരച്ചതായിരുന്നു കേട്ടോ. പൊതുവേ ഇങ്ങനെ ഞാൻ വരക്കൽ കുറവാണ്. എന്തെങ്കിലും ചെറിയ മറ്റേ പൂവിൻ്റെ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ വരക്കില്ല. വലിയ ഡിസൈനെല്ലാം ആകുമ്പോൾ ഞാൻ അങ്ങനെ വരക്കാൻ നിൽക്കില്ല. കാരണം ഒന്നിക്ക എൻ്റെ കണ്ണ് എന്താ പറയുക സ്ഥാനം മാറ്റായിരിക്കും. അങ്ങനെയെല്ലാം ആണ് പൊതുവേ വരുത്ത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ദൈവത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, ഏകദേശം ആ ഒരു ദേവീൻ്റെ രൂപം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതുണ്ടാവുള്ളൂ. ആദ്യം എനിക്കങ്ങനെ വരക്കണമെന്ന് അറിയില്ല സംഭവം. ഇപ്പം വരക്കാൻ അറിയുന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം എന്നാലും ചെയ്താകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആവും, കുറേ കുറേ ബെറ്റർ ആവും. ശരിക്കുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും അറിയാത്ത ആൾക്കാരാണ്, ചിത്രം വരക്കാനേ അറിയില്ല എന്നുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇതേ സാധനം പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വെക്കുക, പെൻസിലുകൊണ്ട് വരക്കുക. എന്നിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് അക്രിലിക്ക് പെയിൻറ്റ് കിട്ടും, നേരെ ബ്രഷും കിട്ടും. ആ ബ്രഷ് വെച്ച് അങ്ങനെയും വരച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം ബ്രഷ് പിടിക്കാൻ അത്ര ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലോണം ആ വെള്ളം ഇങ്ങനെ പിഞ്ഞ് ഒരു തുണിയോണ്ട് പിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ പെൻസിൽ പോലെ, അത് പെൻസിലിൻ്റെ മുന പോലെ കിട്ടും. ഇപ്പം സാറാ പോലെ അതിൽ മുക്കുക വരക്കുക, മുക്കുക വരക്കുക. ഇപ്പം ഒരേയിൽ വരച്ചങ്ങ് പോകരുത്, മുക്കുക വരക്കുക അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മളിപ്പം വരച്ചങ്ങ് പോകുന്നതാണെങ്കിൽ ആ ഒരു എന്താ പറയുക ലൈറ്റ് ഷെയ്ഡായിട്ട് വരും, ഒരു ഇങ്ങനെ ഒരു പാച്ച് പാച്ച് പോലെ ഉണ്ടാവും. അങ്ങനെ ആക്കാണ്ട് ഇടക്കിടയ്ക്ക് മുക്കി വരക്കുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ കിട്ടും, ആ ഒരു നല്ല ബ്ലാക്കായിട്ട് നമ്മൾ പെന്നോടെല്ലാം വരച്ച അതേ ഫീലിങ്ങിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ അറിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇതേപോലെ അങ്ങ് വരച്ച് കൊടുത്താൽ മതി, വലിയ സീനൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു സാരിയോ അല്ലെങ്കിൽ ഡ്രസ്സോ ഡിസൈൻ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നമ്മൾ ചെയ്തൊരു സാധനം ഇടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇതൊന്നും വലിയ പണിയിലെ പരിപാടിയൊന്നുമല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ അക്രലിക് പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ വലിയ ബോക്സ് പെയിൻ്റ് മേടിക്കണം എന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുറേ വാങ്ങി വെക്കുന്നതേ ഉള്ളൂ, അധികവും ഞാൻ പെയിൻറ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മേടിച്ച് വെക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കണ്ടാൽ അറിയാം ഈസി പരിപാടിയാണ്. അങ്ങനത്തെ വലിയ ഹെവി പരിപാടിയൊന്നുമല്ല, ഈസി ഈസി പരിപാടിയാണ്. റൗണ്ട് റൗണ്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സിമ്പിൾ ലൈൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ പരിപാടിയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു ഡിസൈൻ നടക്കുകയെന്നുള്ളത്, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഏത് ഡിസൈൻ കൊടുത്തും നിങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അത് ഫുൾ നിറഞ്ഞു നിൽക്കണം, അപ്പോൾ മാത്രമാണ് നമ്മൾ എന്താ പറയുക നമ്മൾ ആ ഒരു ഇതിന് വൃത്തി ഉണ്ടാവുള്ളൂ. ഫുൾ നിറഞ്ഞ് കാണുമ്പോൾ നല്ല രസമായിരിക്കും. ആ നിറഞ്ഞ് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്ത ഡിസൈൻ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൂല.
ഈ നിറഞ്ഞത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പം ഞാൻ ഫുൾ ചെയ്ത് തീർക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ആ ഒരിത് ശ്രദ്ധിക്കൂല. പകരം ഈ നിറഞ്ഞ ആ ഒരു പിക്ചറിനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ. അപ്പം പിന്നെ നമ്മൾ അതിൽ എന്ത് കൊടുത്താലും കണക്കുന്നത്. ഇപ്പം ഞാൻ കുറേ ഭാഗം മെഹന്തിൻ്റെ ഡിസൈൻസും നമ്മൾ പോർട്ടിൽ ചെയ്യുന്ന സിമ്പിൾ സിമ്പിൾ ഡിസൈൻസ് എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമല്ലോ. പിന്നെ ബ്ലാക്ക്, ബ്ലാക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം പണി തീർക്കാൻ ഏറ്റവും നല്ലത് ബ്ലാക്ക് കൊണ്ട് കൊടുക്കുന്നത്. ചെറിയ പരിപാടിയൊന്നുമില്ല, നമ്മൾ പെന്നെല്ലാം വെച്ച് വരക്കുന്ന പോലെ സദാ പോലെ അങ്ങ് ലൈൻ ലൈനായിട്ട് കൊടുത്താൽ മതി. ഓവർ ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ച് അങ്ങനെ കൊടുക്കരുതേ. ഭയങ്കരമായിട്ട് ബ്ലാക്ക് അടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും, അതെന്തോ ഒരു ബ്ലാക്ക് സാരി പോലെ തോന്നും. അല്ലാണ്ട് നമ്മൾ ലൈനായിട്ട് കൊടുക്കുന്ന ഇപ്പം മണ്ടാല ആർട്ടല്ലോ അല്ലേ, ആ ഒരു ലെവലിൽ കൊടുക്കുന്നതാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും. പക്ഷെ ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഇത്രയും വൃത്തി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട്, ഞാൻ ഇതേ ഇത് ഒരു സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ഇത്. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ വാടിക്കണോ മേടിക്കണോ, പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാന്ന് വെറുതെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നത്. പക്ഷേ നമ്മൾ അധികം ഇടുവൊന്നുമില്ലല്ലോ, അത്രയല്ല ഇടൂല. ഞാൻ അവരോട് പൈസ വെച്ചപ്പം 3000 4000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചില്ല, 3000 4000 എടുത്തിട്ട് ഇത് മേടിക്കേണ്ട ആവശ്യം ഇല്ല, അതുകൊണ്ട് തന്നെ മേടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ആകെ ശരിക്കും ചെലവായത് ഇതിപ്പോ ഒരു 600 രൂപേന്റെ സാരി ആയിരിക്കും. 600 അത്രയല്ല, 600 ഒന്നും ഉണ്ടാവില്ല ആ ടൈമിൽ. 600 മേടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, ഒരു മാക്സിമം ഒരു 400 അത്രേ ഉണ്ടാവുള്ളു. 400 രൂപേന്റെ ആണെങ്കിൽ നമുക്ക് പെയിന്റിന് ചെലവാകും 30 രൂപയാണ്, 30 രൂപയാണ് പെയിന്റിന് ചെലവാകുക. അപ്പൊ പെയിന്റിന്റെ 430, അതെ 430 രൂപ നമുക്ക് ചെലവ് വരുന്നില്ല, വേറെ ഒന്നും ചെലവ് വരുന്നില്ലല്ലോ. അപ്പൊ ആ 430 രൂപയ്ക്ക് നമുക്കാവുന്ന സാധനം നമ്മൾ വെറുതെ എങ്കിലും 3000 4000 രൂപ എടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മൾ തന്നെ ചെയ്തു എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ ബെറ്റർ ഉണ്ടാവുക ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് സിമ്പിൾ പരിപാടി കേട്ടോ, വലിയ ഭയങ്കര സീനിലെ പരിപാടി. നമ്മൾ കളറെല്ലാം മിക്സ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. ബ്ലാക്ക് എല്ലാം വെച്ച് ചെയ്യുന്നതാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, ചെറിയ പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈന്. ഇതിപ്പം ഞാൻ ഈ കൈ വെച്ച് വരച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, ഓ ഈ ഭയങ്കര പണിയാണല്ലോ. പക്ഷേ നിങ്ങൾ ഇതേ സാധനം പ്രിൻ്റ് എടുക്കുക ഈ ഒരു വലിപ്പത്തിൽ, ഈ ഒരു വലിപ്പത്തിൽ എന്നല്ല, ആ എത്ര വലിപ്പമാണെന്ന് നിങ്ങൾക്ക് വേണ്ട ആ ഒരു വലിപ്പത്തിൽ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ഇത് അടിയിൽ വെച്ച് കൊടുത്തിട്ട് വരച്ചാൽ മതി, സിമ്പിളാണ്. അപ്പോൾ ഇത്രയും പണിയുണ്ടല്ലോ, പക്ഷെ മെനക്കെട്ട് ഇരിക്കണമെന്ന് മാത്രം. അപ്പം ഞാനിതിൽ ഓരോരോ ഡിസൈനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, എനിക്ക് കൈക്ക് എന്നാണോ വരുന്നത് ആ ഡിസൈനും കൊടുക്കണം. അതിൻ്റെ ബാക്കിയെല്ലാം കാലിയാക്കിയിട്ട് ആ ഒരു ഡിസൈൻ, ഒരു ഭാഗത്തൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല. ഇപ്പുറത്തെ വശത്തും അതേ സെയിം ഡിസൈൻ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഒരു വശത്ത് ഡിസൈൻ കിട്ടാനേ പണിയുണ്ടാവുമല്ലോ, പിന്നെ ഇപ്പുറത്തെ സൈഡ് അങ്ങ് തന്നെ വരച്ചു കൊടുത്താൽ സെറ്റായിക്കോളൂ കേട്ടോ. കുറേ ഭാഗം നമ്മൾ ചെയ്ത് ചെയ്താവുമ്പോഴത്തേനും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നതാണ് സംഭവം. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ വരച്ച് വരച്ചാകുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എന്തായാലും പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മ്യൂറൽ വേണമെന്നുണ്ടെങ്കിൽ പറയണേ, ഞാൻ അങ്ങനെയാണെങ്കിൽ മ്യൂറൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് കാണിച്ചു തരാം. ഞാൻ പഠിക്കുന്നുണ്ട് അത്ര, എനിക്ക് എന്താ പറയുക ഫുൾ കംപ്ലീറ്റ് ആയില്ല. ക്ലാസ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യലും കുറവാണ്, പോട്ട് ഒന്നും ചെയ്യില്ല. ഇപ്പം ശിവുള്ളത് കൊണ്ട് ഒരു പരിപാടി നടക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൽ ഭയങ്കര കുറവാണ്. അപ്പം നിങ്ങൾക്ക് മ്യൂറൽ പെയിൻറ്റ്, പോട്ട് പെയിൻറ്റ് ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പോട്ടെടുക്കൽ കുറവാണ്, ഇപ്പോൾ ഒരു ഒറ്റ പോട്ടെൻ്റെ അടുക്ക് ബാക്കിയുണ്ട്. ഒറ്റപ്പോട്ട് മീൻസ് ഒരു ഇതിൻ്റെ അടുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ പിരികവും എനിക്ക് എപ്പോൾ ശരിയാവാത്തൊരു ഏരിയ കണ്ണും എല്ലാം വരച്ച് സെറ്റായി വന്ന് നോക്കുമ്പോഴത്തേന് കണ്ണ് ലെവലുണ്ടാവില്ല വെച്ചാൽ ഒരേ ഇതിലുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ചുണ്ട് സെറ്റാവില്ല, ചുണ്ടൊന്നും എനിക്ക് സെറ്റാവില്ല കേട്ടോ. മൂക്കെല്ലാം ഞാൻ ഇപ്പോൾ വരക്കാൻ പഠിച്ചത് തന്നെ, കണ്ണ് ഇപ്പാണ് സെറ്റായത്. എന്നുവെച്ചാൽ ഇപ്പം ഏകദേശം വരക്കാൻ പഠിച്ച് ഏകദേശം കിട്ടും. പക്ഷേ എന്താ പറയുക, ഇത് കംപ്ലീറ്റ് വരുമ്പം എനിക്ക് ശരിയാവില്ല. എന്തോ ഒരു ഞാൻ അധികം വരച്ച് വരുമ്പോണ്ടല്ലോ
എല്ലാ ഭാഗവും ഓക്കെ ആയിരിക്കും. പിന്നെ വരച്ച് വരുമ്പോഴത്തേനും അതൊന്നും നിൽക്കും, മോഹൻലാലിൻ്റെ മുഖം അല്ലെങ്കിൽ മറ്റേ വിജയൻ്റെ മുഖം ഇങ്ങനെയെല്ലാം ഉണ്ടാവും. ദൈവത്തിനെല്ലാം അങ്ങനത്തെ മുഖമെല്ലാം വന്നാൽ പിന്നെ തീർന്നില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇതാക്കിയാൽ എനിക്ക് ടെൻഷനാകും. ഇതെല്ലാം നമ്മൾ വെറുതെ കൊടുക്കുന്ന ഡിസൈൻസാട്ടോ. ഞാൻ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടുള്ളത്, നമ്മളെ അടുക്ക ഇങ്ങനത്തെ ഡിസൈൻസ് കുറവാണ്. മറ്റേ ബംഗാളി സാരി ഉണ്ട്, ബംഗാളി സാരിയിലെല്ലാം ഇങ്ങനത്തെ അവരെ ദേവീൻ്റെ പിക്ചർ വരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് പിക്ചറാണ്. അതുകൊണ്ട് എനിക്ക് ഈ പിക്ചർ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ നാട്ടിൽ കാണാത്ത സാധനത്തിനെല്ലാം ഭയങ്കര പ്രാന്താട്ടം എനിക്ക്. അപ്പോൾ ഈ ഒരു പിക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്നേ ഞാനിത് ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പം അന്ന് നടന്നത് സംഭവം. അപ്പോൾ ഇത് കണ്ടേ, ഇതെല്ലാം പാച്ച് വരുന്നുണ്ട്, കാരണം തുണി ശരിയല്ല. തുണി നമ്മളിപ്പം ഓ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളേ ചേർക്കരുത്. വെള്ളം ചേർത്തോ ആ സ്പോട്ടിൽ ഇത് പടരുന്നുണ്ട്. ഇങ്ങനത്തെ ക്ലോത്ത് ആകുമ്പോൾ നേരെ നല്ല നേരെ ക്ലോത്ത്, കോട്ടൺ അല്ലാത്ത, ഇത് കോട്ടണും അല്ല പോളിസ്റ്ററും അല്ല, ഒരുമാതിരി ഒരു മിക്സ് തുണിയാണ്. എന്തോ ഒരു തുണിയാണ്, ഷൈനിങ് ഉണ്ട് സാധനം. അപ്പോൾ എന്തോ ഒരു മിക്സ് തുണിയാണ്. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റില്ലേ, സാധാരണ പെയിൻറ് ആ ഒരു കട്ടിക്കന്നി ഉണ്ടാവും, നമ്മൾ വെള്ളം ചേർക്കാണ്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ ആ കട്ടിക്കന്നി ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇതിൽ ഞാൻ ആ പെയിൻറ് വെള്ളം ചേർക്കാണ്ട് കൊടുത്തിട്ട് പോലും ഇതുണ്ടാവും, ഒരുമാതിരി പാച്ച് പാച്ച് പോലെയല്ലേ. നമ്മളെ പണ്ടത്തെ ഇങ്ക് പെന്നില്ലേ, ഇങ്ക് പെന്നിങ്ങനെ നമ്മൾ ക്ലോത്തിലെല്ലാക്കുമ്പോൾ അതിങ്ങനെ പടരൂലേ, അതുപോലെ പടരുന്നുണ്ട് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലോത്ത് തന്നെയാണെങ്കിൽ, അത് ഈ ക്ലോത്ത് തന്നെയാണെങ്കിൽ കേട്ടോ ഞാൻ പറഞ്ഞത്, ഇതുപോലെ പടർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പടർന്നു പോയാൽ പിന്നെ ഐശു താങ്ക്സ് പറഞ്ഞത് കേട്ടോ. പടർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഫുൾ അലമ്പാവും അത്. എന്താ പറയുക, പിന്നെ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. നമ്മൾ ഈ വരച്ച് വരക്കുമ്പോൾ ഫുള്ളായിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞ് പടർന്ന് 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 അതിങ്ങനെ കംപ്ലീറ്റ് ബ്ലാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഇതിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വെള്ളേ യൂസ് ചെയ്യരുത് ഇങ്ങനത്തെ ക്ലോത്തിൽ. ഇങ്ങനത്തെ ക്ലോത്തിൽ എന്നല്ല, പൊതുവെ ഒരു ക്ലോത്തിൽ നിങ്ങൾ വെള്ളം ഉപയോഗിക്കരുത്, മാക്സിമം വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഡിസൈൻ തന്നെ കണ്ട, ഈ ഡിസൈനിൽ നമുക്ക് നോക്കുമ്പം ഈ എന്താ പറയുക, ഒരുമാതിരി പാച്ച് പാച്ചായിട്ട് വരുന്നുണ്ട്. അത് വേറെ വഴിയില്ല, സംഭവം അത് അങ്ങനെ തന്നെ ഉള്ളത്. ഇപ്പം ഞാൻ വിചാരിച്ചു അത് കാണുമ്പോൾ നമുക്കൊരു സെറ്റാവുമല്ലോ, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ട ദേവിൻ്റെ മുഖം നല്ല അടിപൊളിയായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ ഇതിനെ ഒരു ഹൈലൈറ്റ് കൊടുക്കുക, ആ ഒരു റെഡ് പൊട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പൊട്ട് നമുക്ക് റെഡായിട്ട് തന്നെ വെക്കാം. നമ്മളില്ലേ ഇനി ഈ ഒരു സാധനം വെച്ചിട്ടാണ് കംപ്ലീറ്റ് തീർക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ ത്രെഡ് ഹൗസ് മാറ്റം മേടിച്ചതായിരുന്നു, അല്ല ക്രാഫ്റ്റ് വേൾഡ് എന്ന് മേടിച്ചതായിരുന്നു ഇത്. ഇതിന് 40 രൂപ കേട്ടോ. ഞാൻ ഇത് പെയിൻറ് ചെയ്യുന്ന ചുമരിൽ പെയിൻറ് ചെയ്യുമ്പോൾ ഇതായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഞാൻ വിചാരിച്ചാൽ ഇത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാവുമ്പോൾ വലിയ പ്രശ്നമില്ല, വേമയും പണി തീരും. ഇപ്പോൾ എനിക്കിപ്പോൾ നാളെ തന്നെ തീർക്കണമല്ലോ, നാളത്തേക്ക് തീർന്നിട്ട് പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലാതെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാമെന്നുള്ള ഒരു ഐഡിയയല്ല ഞാനില്ല. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തീർക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം നമുക്ക് കുറേ ഡിസൈനിൽ കിട്ടും കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഡിസൈൻ ഉണ്ട്, ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയത്. ഇതിൻ്റെ മുകളിൽ ആ ഡിസൈൻ ഉണ്ടാവും, അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടാവുക. അപ്പോൾ ഇത് കുറേ ഡിസൈനിൽ കിട്ടും, ഒരു പീസിന് 40 രൂപയായിട്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സാധനമായിരുന്നു, നമുക്ക് പണി എളുപ്പമാക്കാൻ പറ്റിയ സാധനം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്തതരാമെന്ന് കാണിച്ചു തരാം. നമ്മളുണ്ടല്ലോ ഒരിക്കലും ഇതുപോലെ ഇത് വെച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒരു പാത്രത്തിൽ പെയിൻ്റ് ആക്കിയിട്ട് അതിൽ മുക്കിയിട്ട് അങ്ങനെ ചെയ്യാനേ നിൽക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരുമെന്ന് ഞാൻ കാണിച്ചുതരാം, രണ്ട് രീതി ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇപ്പം ഞാൻ ഈ പാത്രത്തിൽ ഇത് ആക്കിയിട്ട് അതങ്ങനെ തന്നെ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുമ്പം നല്ല അലമ്പായിട്ട് കിട്ടും. അവർ എന്താ പറയുക, മൊത്തം ഒരുമാതിരിയായിട്ടാണ് കിട്ടുക. പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടാവുമല്ലോ നമ്മളെ പാത്രം കഴുകുന്ന സ്പോഞ്ചില്ലേ, സ്പോഞ്ച് എടുക്കുക. പാത്രം കഴുകുന്ന സ്പോഞ്ച് തന്നെ വേണമെന്നില്ല കേട്ടോ, എൻ്റെ അടുക്ക് വേറെ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആ സ്പോഞ്ച് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ച് എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പോഞ്ച് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പെയിൻറ് ഒഴിച്ചു കൊടുക്കുക. പെയിൻറ് ഇത്രാന്നൊന്നുമില്ല, അത്ര എന്ന് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ രണ്ട് സൈഡും ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തന്നെ മടക്കി കൊടുക്കും, നടുക്കുന്നു മടക്കി കൊടുത്ത്. നടക്കുന്ന മടക്കി കൊടുക്കുന്ന വേറെ ഒന്നിനുമല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ അബ്സോർബ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ മടക്കി കൊടുത്ത് ഇനി നമ്മളെ ഈ ഐറ്റം ഉണ്ടല്ലോ, ഈ ഐറ്റം അതിൽ കുത്തി കൊടുക്കുക. നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതെടുത്തിട്ട് നമ്മളിപ്പുറത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് ഡിസൈൻ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം നല്ല ക്ലിയറായിട്ട് ഡിസൈൻ കിട്ടുന്നുണ്ടോ.
ഇത് നമ്മൾ നല്ല ലെവലിന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഈ അടിയിലത്തെ ഈ ബ്ലാക്ക് ചെറിയൊരു ഷെയ്ഡ് കണ്ടോ, അത് സംഭവം എൻ്റെ ഇതിൻ്റെ ഇത് വരുന്നതാ കേട്ടോ, എന്നുവെച്ചാൽ എൻ്റെ ടൈൽസിൻ്റെ കളറാണ്, അല്ലാണ്ട് ഈ ഒരു ഇതിൻ്റെ ഇത് വരുന്നതല്ല. അപ്പോൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൻലി നമുക്ക് എന്തെങ്കിലും ഒരു വർക്കിൻ്റെ ഉള്ളിൽ എന്താ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമുക്കിത്. അല്ലാണ്ട് നമുക്കിപ്പം വരക്കാൻ അറിയില്ല അങ്ങനെയല്ല ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല അടിപൊളി നല്ല രസമില്ല ഇത്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആ സാധനം എനിക്ക് ഇത് വെച്ചിട്ട് എത്ര ഡിസൈൻ ചെയ്താലും മതിയല്ലോ. ഞാൻ ചുമരിൽ ചെയ്തപ്പം തൊട്ട് എനിക്ക് ഈ സാധനത്തിനോട് ഭയങ്കര ബ്രാൻഡായിരുന്നു. അങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആ ദേവീനെ ഫില്ല് ചെയ്യണമല്ലോ, നമുക്ക് ഫില്ല് ചെയ്യാണ്ട് വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ കംപ്ലീറ്റ് ഇത് കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചെറുക്കും എന്തൊരു പണിയാണ്, ഒരു പണിയില്ല കേട്ടോ, ഒന്നിൽ ഞെക്കുക അപ്പുറം ഇതാക്കുക, സിമ്പിൾ പരിപാടിയാ, വീം തീരും. നമ്മളീ പൊതുവേ നമ്മൾ മേടിക്കുന്ന സാരിയിലല്ലേ ഇതുപോലത്തെ ഡിസൈൻ കാണില്ലല്ലേ, കോട്ടൺ സാരിയിലല്ലോ. അപ്പം ഇത് ശരിക്കും ഇതിൻ്റെ പേര് ബ്ലോക്ക് പ്രിൻ്റ് കേട്ടാ, ബ്ലോക്ക് പ്രിൻ്റ് ആണിത് സാധനം, ബ്ലോക്കാണിത്. നമ്മൾ ഈ മരത്തിൻ്റെ മുകളിൽ ഡിസൈൻ അടിച്ചിട്ട് അതിങ്ങനെ പെയിൻറ്റ് വെച്ചിട്ട് കുത്തി കുത്തി കൊടുക്കുന്ന പരിപാടിയാണിത്. അപ്പം ഇത് നല്ല എളുപ്പമുള്ള പരിപാടിയാണ്, നമുക്കിത് ഒരു കംപ്ലീറ്റ് സാരി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പെയിൻറ്റും അത്രയും വേണ്ടി വരുമല്ലോ, പെയിൻറ്റ് ഓവറായിട്ട് പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് ഈ ഒഴിച്ചു കൊടുത്താൽ തന്നെ കുറേ ടൈം നിൽക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, കുറേ ടൈം നിൽക്കും. പിന്നെ ലൈറ്റ് ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. പിന്നെ എന്നിട്ട് നമ്മൾ ആദ്യം മുക്കി 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 അങ്ങനെ കൊടുത്താൽ മതി. ലൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ അത് കുറച്ചും കൂടി കാണാൻ രസം. പിന്നെ നിങ്ങൾ ചോദിക്കും ഇത് പെയിൻറ്റ് പോവില്ലേ, പെയിൻറ്റ് പോവില്ല കേട്ടോ. ഞാനിത് കുറേ സാരി ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്നൊന്നല്ല എന്നാൽ കുറേ സാരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത സാരി തന്നെ എൻ്റെ അടുക്ക് ഉണ്ട്. എന്നാലും നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ പെയിൻറ്റ് ഇളകി പോവലില്ല. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൂട്ടാണ്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ ഈ പെയിൻറ്റ് ഇളകി പോലേയില്ല. കുറേ നാളായി എൻ്റെ അടുക്ക് തന്നെ, കുറേ നാളായി, ഇതുവരെ ആയിട്ട് ഒന്നും ഇളകിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ടെൻഷൻ അടിക്കണ്ട. പക്ഷേ ഈ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത സാധനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര പറയാൻ പറ്റില്ല. കാരണം ഞാൻ ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പോവുമോ ഒന്നാന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാട്ടോ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ സംഭവം എന്നാണ് പെയിൻറ്റ് പോകുന്നുണ്ടോ എന്ന അവസ്ഥ എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലും ഇങ്ങനത്തെ സാരി അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ, ഡെയിലി യൂസ് ആക്കുന്ന സാധനം എന്നല്ലല്ലോ. അപ്പെങ്കിലല്ലേ, അപ്പോൾ പിന്നെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് എനിക്ക് ഭയങ്കര. നിങ്ങൾ കാണുമ്പോൾ ചെറുക്കോ എന്തൊരു പണിയാണ്, പക്ഷേ വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്, ഒരു ഇതുമില്ല. പിന്നെ ഞാൻ ആ സൈഡും കൂടി കൊടുത്തിട്ട് ഒരു കണ്ടിന്യൂ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സൈഡും കൂടി കൊടുത്തിട്ട് രണ്ട് സൈഡിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ മാത്രമല്ല, ഇതിൻ്റെ ലെയ്സ് അവർ പകുതി വരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വയറിൻ്റെ അവിടെ എത്തുന്ന വരെ കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നല്ലതാണ്. ഇനി എനിക്കൊന്ന് ഇനി സാരി ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യണം. ഞാൻ കുറേ അധികം ലെയ്സ് വെച്ചിട്ടാണ് കൊടുക്കൽ. ഇവരത്രയൊന്നും കൊടുത്തിട്ടില്ല, ചെറിയ പരിപാടിയാണ്. പക്ഷേ എന്നെപ്പോലെ ഹൈറ്റ് ഇല്ലാത്തവർക്കായിരിക്കും അത്. നമ്മുടെ പരിപാടി കഴിഞ്ഞാട്ടാ, ഇതാ കണ്ട ഇപ്പം കംപ്ലീറ്റ് ആയി. ഇതാ ഞാൻ ഏടിയും കൂടി കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക, അപ്പുറത്ത് സൈഡ് ഇപ്പുറത്തെ സൈഡ് ഒന്ന് ലെവലായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു പ്ലെയിൻ സാരി ഇത് മാറിയിട്ട് ഈ ഒരു ലുക്ക് കിട്ടുമ്പം നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്ത് സെറ്റാക്കിയിട്ട് എങ്ങനെയുണ്ട് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതായിട്ടാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ട് സംഭവം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയോ എന്ന് പറയണേ, ഞാൻ ഇതിട്ടിട്ട് അമ്പലത്തിൽ പോയി. എന്തായാലും അമ്പലത്തിൽ പോയപ്പോൾ എന്താ പറയുക, അമ്പലത്തിൽ പോയി എൻ്റെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയണേ, ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെന്നും പറയണേ. ടാറ്റാ.